ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൂരെയും ചാരിയും വരുന്ന ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുമേ, അവരവരുടെ സമർപ്പണത്തിനും ശ്രദ്ധയുള്ള ആരാധനയ്ക്കും ദൈവം വരാൻ നിങ്ങൾക്ക് ഫലം നൽകുമാറാവട്ടെ. അത് പറഞ്ഞത് അശ്രദ്ധയോടെ അവിടെ ഇവിടെ ഇരുന്ന് കാണുന്നവരുണ്ട്, അതേ കൂടെ ഉദ്ദേശിച്ചാണ്. ഇനിയെങ്കിലും അശ്രദ്ധയോടെ കാണാൻ ഇടവരും, സംബന്ധിക്കുവാൻ. ഇന്ന് വായിച്ച വിശുദ്ധ ഏവൻഗേലിയോൻ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:13-16. മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അപാകതയുണ്ട്. പലരും അതിനെക്കുറിച്ച് തെറ്റായി ആക്കി പറയാറുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷമില്ല, ഞാൻ തന്നെ പറഞ്ഞ ഇപ്പോൾ മർക്കോസ് കർത്താവിൻ്റെ സുവിശേഷം എഴുതുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാകരമായ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയത്. ഇവിടെ കാണുന്നത് കർത്താവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിനെ കുറിച്ചാണ്. തൊട്ട് അനുഗ്രഹിക്കുവാൻ കുറച്ച് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇഗ്നാത്യോസ് നൂറോനെയും അങ്ങനെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ദൈവം അനുഗ്രഹിച്ച് കർത്താവ് അനുഗ്രഹിച്ച ആളാണ് ഇഗ്നാത്യോസ് നൂറോനോ. അതാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഞാനും നിങ്ങളും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവരെ തടയരുത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ തടയാറുണ്ടോ? ഒന്ന് മനസ്സിൽ വെച്ചൊന്ന് ആലോചിച്ച്, ഞാനും നിങ്ങളും ഒന്നും കർത്താവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ വരായിരിക്കാൻ തടയുന്നില്ല, ബാഹ്യമായിട്ട് ചിന്തിച്ചാൽ. പക്ഷേ നമ്മൾ തടയുന്ന അവസരങ്ങൾ പലതും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒന്ന്, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കേണ്ടതായ കാര്യങ്ങൾ കുടുംബത്തിൽ പലതുണ്ട്. അറിവ് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതിയ വായിക്കുള്ളൂ. ഇപ്പോൾ അവർക്കല്ലാതെ തന്നെ പലതും പഠിച്ചെടുക്കാനുള്ളതായ അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അറിവും അതിൻ്റെ കൂടെ നിറവും പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മറ്റുള്ളവരോടുള്ള കരുതലും സ്നേഹവും പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ അവർ കരുതത്തില്ല, അതാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ നമ്മളൊക്കെ ഓർക്കും ഞങ്ങൾ കുഞ്ഞുങ്ങളെ തടയുന്നില്ല എന്ന്. അവരെ മാതൃകയുള്ളവരായി തീരണമെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലേ ഒക്കെയുള്ളൂ. യെരുശലേം ദേവാലയത്തിൻ്റെ പണിയുടെ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പണിസ്ഥലത്ത് ഒച്ച കേൾക്കാതിരിക്കുവാൻ കല്ല് വെട്ടുകല്ല് കുഴിയിൽ വെച്ച് തന്നെ പണിക്കുറവ് തീർത്തു വന്നു. അതുകൊണ്ട് പണിസ്ഥലത്ത് ശബ്ദം കേട്ടില്ല എന്ന്. സമൂഹത്തിൽ അപശബ്ദങ്ങൾ കേൾക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കുഞ്ഞുങ്ങൾ അവരെ വെട്ടുകല്ല് കുഴി എന്ന് പറയുന്ന, വെട്ടിയെടുക്കുന്ന കൽക്കുഴി എന്ന് പറയുന്ന കുടുംബമാണ്. കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ അവരെ അഭ്യസിപ്പിച്ചെടുക്കണം, എന്നാലേ നല്ല കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സമൂഹത്തിന് തലവേദനയായിരിക്കും, ഈ ശിശു പുറന്നു പോയല്ലോ എന്ന് പോലും പറഞ്ഞു പോകും. ഇവന് ആരുടെ അപ്പനും അമ്മയോ മകനോ, ആരുടെ ഏതപ്പൻ്റെ അമ്മയുടെ മകനാന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് മാതാപിതാക്കൾ അറിയേണ്ടതായ ഒരു കാര്യം, അവരെ ദൈവീ ചിന്തയിൽ വളരണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ. അവരെ വളർത്തുകയും അവരെ പഠിപ്പിക്കാൻ വിടുന്നത്, ജോലിക്ക് വിടുന്നത് ദൈവത്തോട് ആലോചന കഴിക്കണം. പലപ്പോഴും നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ ബലഹീനത. ഇനി പലരോടും ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിച്ച പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അവനെ എൻജിനീയറിങ്ങിന് വിടുന്നതിന് മുമ്പ് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛനോട് പറഞ്ഞു ഇവനെ ഇതിനാ വിടുന്നതെന്ന്. അത് ദൈവത്തോടൊരു ആലോചനയല്ല, നമ്മുടെ ഇഷ്ടം അങ്ങോട്ട് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നോക്കണം, ദൈവം നീ എനിക്ക് തന്ന ദാനം ഞാൻ വേണ്ട വിധമാണോ അത് കൈകാര്യം ചെയ്യുന്നത്, എന്താണ് ഇവനിൽ നിന്ന് ഇവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അവിടുത്തെയോട് ചോദിക്കണം. ചോദിക്കാൻ കഴിയാതെ പോകുന്നതാണ് അപകടം. ഇത് നമ്മുടെ ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്താന്ന് ചോദിച്ചാൽ, തടയുന്ന ഏറ്റവും വലിയൊരു വിഷയം എതിർസാക്ഷ്യമാണ്. ഞാനും നിങ്ങളും മുതിർന്നവരോ, അപ്പനും അമ്മമാരായാലും ഗുരുക്കന്മാരായാലും നയിക്കേണ്ടവരായാലും ഒക്കെ സാക്ഷ്യം വേണം കുഞ്ഞുങ്ങൾക്ക്. ഇന്നത് കുറഞ്ഞു പോകുന്നില്ലേ? എതിർസാക്ഷ്യമാകുന്നില്ലേ? അത് തടയലാണ്. പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ തടയലാണ്. ഞാനും നിങ്ങളും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനർഹമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നു എങ്കിൽ ഞാൻ പിന്നെ അവിടെ കർത്താവിൻ്റെ എതിർസാക്ഷിയായിട്ട് നിന്നിട്ട് എന്താ പ്രയോജനം? ദൈവത്തിൻ്റെ സാക്ഷിയായിട്ടിരിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയണം.
മക്കൾക്ക് സാക്ഷ്യമുള്ള മാതാപിതാക്കൾ, മക്കൾക്ക് സാക്ഷ്യമുള്ള ഗുരുഭൂതന്മാർ, മക്കൾക്ക് സാക്ഷ്യമുള്ള നേതാക്കന്മാർ, ഇവരുണ്ടാകുവാൻ തക്കവണ്ണം നാം പ്രത്യേകിച്ച് ഓർക്കണം. ആ രാഷ്ട്രത്തെ ആയാലും എവിടെയായാലും ആത്മീയ സംഘടനകളിലായാലും, ഞാൻ എൻ്റെ പള്ളിയിൽ ഒ വി ബി എസ് പഠിപ്പിക്കാനായിട്ട് ക്ലാസ് എടുക്കാൻ ഒരു ദിവസം പോയപ്പം പറഞ്ഞു, അവിടെ പള്ളിക്കകത്ത് തന്നെ മുകളിലേക്ക് പഴയ ഒരു ഏണി ഇരിപ്പൊട്ടി. ഞാൻ ചോദിച്ചു, ആ ഏണി എന്തിനാണ്? ആ ഏണി മുകളിലോട്ട് കയറിപ്പാൻ. പക്ഷെ ആ ഏണിയിൽ തന്നെ നിൽക്കാൻ പറഞ്ഞില്ല. ആ എണ്ണിയയിൽ ഏതെങ്കിലും ഒന്ന് ഇളകിയിരുന്നാൽ പശയാണ്. ആധ്യാത്മിക സംഘടനകളുടെ ചുമതലക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത് ലഹരിയുടെ അതിപ്രസരം കൂടിയിരിക്കുകയാണ്. ലഹരി വല്ലാതെ സമൂഹത്തെ അപഹരിക്കുന്നു എന്ന് കുറച്ചുനാളുകൾക്ക് മുമ്പ് പാലയിൽ ഒരു പിതാവ് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ദേഷ്യമായിരുന്നു. പക്ഷേ ഇന്നതാ സംഭവം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലഹരി നമ്മളെ, കുഞ്ഞുങ്ങളെയും നമ്മളെയൊക്കെ പിടിമുറുക്കുന്ന ഈ കാലത്ത് അവർക്ക് സാക്ഷ്യമുള്ളവരായി ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുവാൻ പ്രത്യേകിച്ച് ഓർക്കണം. ഇത് ഞാൻ പറയുന്നത് സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുവാനാണ്. കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും നല്ല സ്കൂളിൽ വിട്ടുകൊണ്ടെന്ന് മാത്രമായില്ല, അവർക്ക് വേണ്ടി കണ്ണുനീരൊടുക്കുവാൻ കഴിയണം. പണ്ടൊക്കെ അമ്മമാർ കണ്ണുനീരൊടുക്കുമായിരുന്നു, ഇപ്പോൾ അമ്മമാരത് ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. സ്വർഗത്തിലേക്ക് ഒഴുകുന്ന പുഴയായിരിക്കണം കണ്ണുനീർ. അഗസ്റ്റീനസിനെ വിശുദ്ധനാക്കുന്ന അമ്മ മോനിക്കയുടെ കണ്ണുനീരാണ്. അതില്ലാതെ പോകുന്ന വീട്ടിൽ പ്രാർത്ഥനകളുമൊക്കെ. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇടയിലുള്ള മാതൃകാബിംബങ്ങളെ നാം തച്ചുടച്ചു കളയരുത്. ചിലരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം, അവർക്കരുത് ദുഷ്ടമായ ആരോപണങ്ങൾ പറയരുത്. അവരെ തകർത്ത് എനിക്ക് കയറാവുന്ന അത്രയും കയറാൻ കഴിയണമെന്നുള്ള നമുക്ക് പെരുമാറാൻ സമൂഹത്തിന് ഇടവരുത്. നമ്മുടെ ദുഷ്ടലാക്കാരിക്കും. അതുകൊണ്ട് ഉയരമുള്ളവർക്ക് ഒരു പഴഞ്ചൊല്ലില്ലേ, നെടിയവൻ്റെ തലയിൽ വടി. ഉയരമുള്ളവർ അതുകൊണ്ട് കുറഞ്ഞു പോകും, അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഉള്ള ഒരു കുഴപ്പം, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ താറടിക്കാനും മോശമാക്കുവാൻ കഴിയും. ഈ അടുത്തൊരു വലിയ ചർച്ചാ വിഷയമാണല്ലോ, ഒരു ജഡ്ജിയെക്കുറിച്ച് കോടികൾ വാങ്ങിച്ചതിനെ കുറിച്ച്. മനുഷ്യരെ ആ ഇടയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ യുവജന പ്രസ്ഥാനത്തിന് അഭിമുഖത്തിൽ എന്നോട് ചോദിച്ചതാ, വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യരുതോ എന്ന്. കർത്താവിനാൽ അനുഗ്രഹീതരെ, നാം സാക്ഷ്യം നഷ്ടപ്പെടുത്തിയവരാവരുത്, എതിർസാക്ഷ്യമുള്ളവരാവരുത്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃകാപൂർവ്വം വളർത്തണം. ഈ സ്കൂൾ തുടങ്ങുന്ന സമയത്ത്, കോളേജ് തുടങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ അർപ്പിച്ച് നല്ല മാതൃകകൾ മക്കൾ സമൂഹത്തിനുണ്ടാകുവാൻ. എല്ലാവരും അങ്ങ് അക്കരയ്ക്ക് പോകട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്, നല്ല കുഞ്ഞുങ്ങൾ വിടുന്നു ഓടിക്കുന്നു ഇവിടെയും വരുമാനങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മുടെ എല്ലാവരും സ്വപ്നം കുഞ്ഞുണ്ടായാലോടൻ എന്നോട്ടൊക്കെയാണ് വിടേണ്ടിയെന്നുള്ളതാണ്. ആ ദൈവത്തോട് ചോദിച്ചോ എന്നതാണ് എൻ്റെ ചോദ്യം. ദൈവത്തോട് ചോദിച്ച് നല്ല മക്കളായി നമ്മുടെ സമൂഹത്തെ നല്ല സമൂഹമായി വളർത്തി വരുവാൻ, പിന്നീട് നമുക്കവരെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കാൻ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തൻ്റെ അദൃശ്യമായി വളർത്തെടുക്കാൻ നീട്ടി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.